നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയെ ചരിത്രത്തിൽ നിന്ന് തൂത്തെറിയാൻ ഇസ്രായേൽ ഇറങ്ങി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു മധ്യ ഗാസയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളാണ് ഇസ്രായേൽ സേന ആക്രമിച്ചത് ഇവിടെ നൂറോളം ഹമാസ് തീവ്രവാദികൾ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം ഇതിനൊപ്പമാണ് തെക്കൻ ലെബനനിൽ വൻ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സൈന്യം അവകാശപ്പെടുന്നത് ഏഴ് മീറ്റർ ആഴത്തിലുള്ളതാണ് ഈ തുരങ്കമെന്നും വൻ തോതിൽ തീവ്രവാദികൾ ആയുധവുമായി ഒളിച്ചു പാർക്കുന്നതായും ഇസ്രായേൽ പറയുന്നു ഹമാസ് ബിഹറുടെ ഒളിത്താവളമായിരുന്നു ഇത് ഇന്നലത്തെ ആക്രമണത്തിൽ ഗാസയിൽ പത്തൊമ്പത് പേരും ജബാലിയിൽ പത്ത് പേരുമാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് ജബാലിയെ ഇസ്രായേൽ സൈന്യം നാല് ഭാഗത്തു നിന്നും വളഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് നാല് ലക്ഷത്തിലേറെ പലസ്തീൻകാർ ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെ നിന്നും മാരക സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഗാസയുടെ ദക്ഷിണ മേഖലയിലുള്ള രണ്ട് പ്രദേശത്തിലുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് വടക്കൻ ഗാസയ്ക്ക് സമീപം റോഡരികിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ച് കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഒരു വർഷമായി ഇസ്രായേൽ നടത്തുന്ന പോരാട്ടത്തിൽ മരണസംഖ്യ നാല്പത്തി മൂന്നായിരം കടന്നിരിക്കുകയാണ് ഹമാസുകളിൽ മാത്രമല്ല ഹിസ്ബുള്ളയെയും തരിപ്പണമാക്കാൻ ഇസ്രായേൽ ശക്തമായ പോരാട്ടം നടത്തുകയാണ് ഒരാഴ്ചക്കുള്ളിൽ ഹമാസിനെയും ഹിസ്ബുള്ള ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന കരയുദ്ധം യു എൻ സമാധാന സംഘത്തിന് നേരെ നീളുകയാണ് ഐക്യരാഷ്ട്രസഭ സമാധാന സംഘത്തിന്റെ കേന്ദ്രത്തിൽ ഇസ്രായേൽ സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ച് ചുറ്റുമതിൽ ഭേദിച്ചുള്ളിൽ കടന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ അഞ്ചോളം യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് അതേസമയം ലബനോനിലെ ഐക്യരാഷ്ട്രസഭ സേനാംഗങ്ങളെ ഹിസ്ബുള്ള മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണെന്നും അവരെ പിൻവലിക്കണമെന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹോ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനോട് ആവശ്യപ്പെട്ടിരുന്നു ലബനനിലെ യു എൻ സമാധാന സേനയിൽ അറുന്നൂറിലധികം ഇന്ത്യൻ സൈനികരുണ്ട് ഈ സാഹചര്യത്തിൽ യു എൻ സേനയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണവും അംഗീകരിക്കാനാകില്ലെന്ന് ഇന്ത്യൻ വിദേശ കാര്യമന്ത്രാലയം പ്രതികരിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും ഇന്ത്യ അഭിപ്രായപ്പെട്ടു ബേറൂട്ടിന്റെ മധ്യഭാഗത്തേക്ക് ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുകയാണ് ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന മുൻനിര നേതാവ് വാഹിഫ് സഫയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാൽ വാഹിഫിനെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചില്ല ഇന്ന് രാവിലെ വരെ ഗാസിൽ ഇടങ്ങളായി നൂറ്റിപ്പത്ത് പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് നാനൂറ് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു വെസ്റ്റ് ബാങ്കിൽ ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ മുഹമ്മദ് അബ്ദുള്ളയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു വടക്കൻ ഇസ്രായേലെ സൈനിക ക്യാമ്പിന് നേരെ ഹിസ്ബുള്ള നടത്തിയ വ്യോമാക്രമണത്തിൽ നാല് സൈനികർ കൊല്ലപ്പെട്ടു അറുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി ടെൽ തെല്ലവീവിന് വടക്കുള്ള ബിൻയാമിന പട്ടണത്തിന് സമീപമുള്ള സൈനിക ക്യാമ്പിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് പരിക്കേറ്റവരെ ആംബുലൻസിലും ഹെലികോപ്റ്ററിലുമായി പ്രദേശത്തെ എട്ട് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ബിൻയാമിനയിലെ ഇസ്രായേലി സൈനിക പരിശീലന കേന്ദ്രം ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടെന്ന വിവരം ഇസ്രായേൽ പുറത്തുവിട്ടത് വ്യാഴാഴ്ച ഇസ്രായേൽ ലബനോനിൽ നടത്തിയ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടിയാണ് സൈനിക കേന്ദ്രത്തിലെ ഡ്രോൺ ആക്രമണം എന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു ഹിസ്ബുള്ളയുടെ ആക്രമണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത